ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രോട്ടീൻ്റെ കുറവ് നമ്മൾ ആരും തന്നെ വലിയ ഗൗരവത്തിലെടുക്കുന്ന ഒരു അസുഖമല്ല. പ്രോട്ടീൻ കുറയുമ്പോൾ നമ്മൾ നോർമലി ആ ഒരു രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ടൻസി കാണാനോ ഒന്നിനും നമ്മൾ നിൽക്കാറില്ല. പക്ഷേ പ്രോട്ടീൻ കുറവ് മൂലം നമുക്ക് ശരീരത്തിൽ പലവിധ രോഗങ്ങളും വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് നീർവീക്കം ഉണ്ടാകുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ പലതരം അസ്വസ്ഥതകളാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. വിളർച്ച, ത്വക്ക് രോഗങ്ങൾ എന്നിവയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ മസിലുകൾക്ക് വേദന, ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലം നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു കാര്യം പ്രോട്ടീൻ പൗഡർ കഴിക്കുക, മിൽക്കിൽ അല്ലെങ്കിൽ പാലിലൊക്കെ കലക്കി കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു പ്രകൃതിയ നമുക്കൊരു ഒരു എന്താ പൂർണ്ണമായിട്ട് നമുക്കതിനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇപ്പം ഈ ഒരു ലക്ഷണങ്ങൾ, ഇപ്പം നമുക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരമുള്ള ആഹാരത്തിനോട് അമിതമായിട്ട് ആർത്തി തോന്നും. ആ ഒരു പ്രോട്ടീൻ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആർത്തി, മധുരപലഹാരങ്ങളോട് കൂടുതൽ ആസക്തി തോന്നുന്നത്. അപ്പം മധുരപലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും അതുമൂലം മറ്റു രോഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അപ്പം അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എത്ര ഉറങ്ങിയാലും മതിയാകില്ല, നല്ല ക്ഷീണം തോന്നും. നല്ല ക്ഷീണം തോന്നി വീണ്ടും വീണ്ടും നമുക്ക് കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഉറങ്ങാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതും ഈ പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ്. അത് ഉത്സാഹക്കുറവ്, ജോലി ചെയ്യാൻ താല്പര്യക്കുറവ്, അങ്ങനെയൊക്കെ. പിന്നെ പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഇത് മദ്യപാനികളായിട്ട് ഉള്ള പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അമിതമായിട്ട് ആൽക്കഹോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ പ്രോട്ടീൻ വളരെ ഏറെ കുറവ് വരുന്നു. ഈ സമയത്ത് നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ആദ്യമേ, നീർവീക്കം, നമ്മുടെ ശരീരത്തിൽ നീർവീക്കം കൈകാലുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട് പതിവായിട്ട്. ശരീരത്തിൻ്റെ ഇത് പ്രധാനമായിട്ടും ആൽബിൻ്റെ, നമ്മുടെ ശരീരത്തിലുള്ള ആൽബുമിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ആൽബുമിനും കുറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേക ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൽ കൂടി തന്നെ അത് നിയന്ത്രിക്കാം. അല്ലാതെ പ്രോട്ടീൻ പൗഡറൊക്കെ 90% നമുക്കത് ശരീരത്തിന് ദോഷമായിട്ട് പിന്നീട് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെറുപ്പക്കാരില്ല, ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ചെറുപ്പക്കാരിലൊക്കെയാണ്. കാര്യം ബിയർ അങ്ങനെയുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജോലിക്കനുസരിച്ച് അവർക്ക് അതുപോലെയുള്ള പോഷകങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ അവർക്ക് സമയത്തിന് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ ആർത്തവ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണമൊക്കെ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. അവരുടെ വീട്ടിലുള്ളവരെ അവർ നോക്കി പോകുന്ന സമയത്ത് അവർക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കാതെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാതെ പോകുന്നു. അങ്ങനെയുള്ള സ്ത്രീകളിലും നമുക്ക് ഈ ഒരു പ്രോട്ടീൻ്റെ കുറവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ദിവസം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു 66 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ശരീരത്തിൽ ചെല്ലണം എന്നാണ് ഒരു കണക്ക്. അപ്പം അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നോൺ വെജിറ്റേറിയൻകാരാണെങ്കിൽ തീർച്ചയായിട്ടും നോൺ വെജ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മത്സ്യമോ മാംസമോ ഒക്കെ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതും അമിതമായിട്ടല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് മാത്രം. 3 നേരം കഴിക്കണമെന്നില്ല, 1 നേരം നിങ്ങൾ നോൺ വെജായിട്ടുള്ള ആഹാരം കഴിക്കുക. ഇതിപ്പം നോൺ വെജ് കഴിക്കാൻ താല്പര്യമില്ല, ഇപ്പോൾ മത്സ്യവും മാംസവും താല്പര്യമില്ലെങ്കിൽ ഒരു ദിവസം ഒരു മുട്ട നിങ്ങൾ കഴിക്കുക. ഒരു മുട്ടയിൽ ഏകദേശം 10 ഗ്രാമോളം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട നമുക്ക് അത്രേ ഉണ്ടാകുന്നുള്ളൂ മുട്ട കഴിക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ചോറ് കഴിക്കുന്നതിലൂടെ ചോറിലും 2 ഗ്രാമാണ് ചോറിൽ വരുന്ന പ്രോട്ടീൻ്റെ അളവ്. നേരെ മറിച്ച് ഗോതമ്പിൽ അത് 10 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുക. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണക്രമം ഒന്ന് നോക്കി ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് ക്രമപ്പെടുത്തുക. പ്രോട്ടീൻ പൗഡർ ഞാൻ പറഞ്ഞു നമുക്ക് ദോഷമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം പനീർ അഥവാ കോട്ടേജ് ചീസ്. ദിവസവും അല്പം പനീർ കഴിക്കുന്നത് പ്രോട്ടീൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കുറവ് കുറയാൻ
പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും. 100 ഗ്രാം പനീറിൽ 19 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് പാലിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് നമ്മൾ ചെറുതിലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാലിനെ കുറിച്ച്. അപ്പോൾ പാൽ 1 ഗ്ലാസ്, 1 ഗ്ലാസ് പാലിൽ 14 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫുഡ് നമ്മളുടെ ഒരു മെനു തയ്യാറാക്കിയിട്ട് 1 ഗ്ലാസ് പാല്, 1 മുട്ട, അതുപോലെ കുറച്ച് ചോറും, അതുപോലെ വൈകുന്നേരത്ത് 1ോ 2ഓ ചപ്പാത്തി, അല്ലെങ്കിൽ 2ഓ 3ഓ ചപ്പാത്തി വരെ നമുക്ക് കഴിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ടോട്ടൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ, 1 നേരം നോൺ വെജിൻ്റെ എന്തെങ്കിലും ചിക്കൻ അല്ലെങ്കിൽ മാംസമോ മത്സ്യമോ കഴിക്കുക, ഒരു ലെവലിൽ നമ്മൾ ആഹാരം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ്റെ കുറവ് പരിഹരിക്കാം. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് മദ്യപാനം, പുകവലി, അതുപോലെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കോഫിയുടെ അളവ് മിതമായിട്ടുള്ള രീതിയിൽ എപ്പോഴും എപ്പോഴും കോഫി, ചിലർക്ക് സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് ഇടവിട്ട് ക്ഷീണം തോന്നുമ്പോഴെല്ലാം കോഫി കുടിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ എപ്പോഴും കോഫി കുടിക്കാതിരിക്കുക. കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുവാൻ കാരണമാകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ അമിതമായിട്ട് ഡയറ്റ്, നമ്മളുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഡയറ്റ് ചെയ്യാതിരിക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും നല്ല രീതിയിൽ ഊർജ്ജം, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എനർജി നിലനിർത്തിക്കൊണ്ട് തന്നെ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ വെയ്റ്റും നിങ്ങളുടെ ഹൈറ്റിനും ചേർന്ന നല്ല ഒരു മെനു അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ അവർ പറഞ്ഞു തരും. അത് ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറയ്ക്കുവാനും അതുപോലെ നമുക്ക് നമ്മുടെ ശരീരം പ്രോട്ടീനും ഒന്നിനെ കുറവില്ലാതെ വിറ്റാമിൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സന്തുലിതമായിട്ട് രീതിയിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.